എല്ലാവർക്കും നമസ്കാരം. വെളിച്ചപ്പാടിൻ്റെ കുഞ്ഞമ്മയിലേക്ക് സ്വാഗതം. സാബു ജോസ് സാറ് മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു വിഷയമാണ്. നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് കേൾക്കാവുന്നൊരു വിഷയമാണ്. ഇത് വളരെ വലുതായി ചിന്തിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ വെളിച്ചപ്പാടിൻ്റെ കുഞ്ഞമ്മയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വെളിച്ചപ്പാടിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാം. ആദ്യം 2013 പ്രൊഫസർ രവിചന്ദ്രൻ അവതരിപ്പിച്ചൊരു ടോക്കിൻ്റെ പേരാണ് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ. അദ്ദേഹം ഈ ടോക്കിൽ വളരെ വിവാദമായിട്ടുള്ളൊരു ടോക്കത് രാജേഷണ്ണൊക്കെ അറിയാം, റിലൻലെസ് റിലീജിയസ് റേഡിയേഷൻ. അപ്പോൾ മതം ഇങ്ങനെ നിരന്തരമായി നമ്മളെ യുക്തിവാദികളെ ഇങ്ങനെ നിസ്സഹായരാക്കുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ആ ടോക്കിൽ രവീന്ദ്രൻ സാർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അന്ന് ഭയങ്കര വിവാദമായിട്ടുള്ളൊരു ടോക്കാണിത്. യുക്തിവാദി സംഘടനകൾ അന്നത്തെ സ്പ്ലിറ്റ് ആവാനും പേഷൻസ് എന്ന് പറയുന്ന സംഘടന ഒക്കെ രൂപപ്പെടുത്തുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയാം, കാരണം ഞാൻ എസ്എൻസിൻ്റെ സ്ഥാപക മെമ്പേഴ്സിൽ ഒരാളായിരുന്നു. അന്ന് ഈ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ഒരു പുനർവായന, കാരണം ഈ ടോക്ക് വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു ടോക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേഡി ഒരു യുക്തിവാദിയായിട്ടുള്ളൊരു സ്ത്രീ എന്നൊരു പ്രഭാഷണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എസ്എൻസ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദ സംഘടനയായിട്ടാണ് അവർ കരുതുന്നത്. ഇപ്പോൾ അവർ ഏറ്റവും വലിയ യുക്തിവാദ സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അവരാണ്. അവർ പറയുക എന്താണ്, വേൾഡ്സ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ യുക്തിവാദ സമ്മേളനം എന്നുള്ളതാണ് അവർ അവരുടെ ലിറ്റ്മസ് പരിപാടികൾ അങ്ങനെ പറഞ്ഞാണ് അവർ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് യുക്തിവാദിയാണ്, അവർ യുക്തിവാദികളാണെന്ന് അവർ സ്വയം പറയാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്തായാലും ഇത് മനസ്സിൽ വയ്ക്കുക, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുനർവായന നടത്തിയ ഒരു ലേഡി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇവർക്ക് ഇപ്പോൾ യുക്തിവാദി എന്ന് സ്വയം അവർക്ക് വിളിക്കാൻ വലിയ താല്പര്യം ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു കാര്യവും മനസ്സിൽ വയ്ക്കുക. ശരി, ഞാൻ ഈ വെളിച്ചപ്പാടിൻ്റെ കുഞ്ഞമ്മയിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നൊരു കാര്യം കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ എസ്സെൻസ് ക്ലബ്ബ്, അതിൽ നിരന്തരമായി ടോക്കുകളൊക്കെ ചെയ്യുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ, അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായി ഈ അടുത്ത്. അപ്പോൾ എസ്സെൻസ് ക്ലബ്ബ് അത് അദ്ദേഹത്തിന് ആശംസകൾ, മംഗളാശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ പേജുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സർവവിധ മത ചടങ്ങുകളും കൂടിയിട്ടുള്ളൊരു, സർവ മതാചാരങ്ങളോടും കൂടിയിട്ടുള്ളൊരു വിവാഹമായിരുന്നു ഒരു യുക്തിവാദിയുടെ വിവാഹം. സ്വാഭാവിക ആൾക്കാർ ട്രോളയില്ലേ? ഇപ്പോൾ വാക്കും പ്രവൃത്തിയും, വാക്കൊന്ന് പ്രവൃത്തി ഒന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ ട്രോളയില്ലേ? അതിപ്പോൾ യുക്തിവാദികൾ എന്നല്ല, ആരായാലും ട്രോളയില്ലേ? അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ട്രോളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എസ്സെൻസ് ക്ലബ്ബ് ഇതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ടോക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വെളിച്ചപ്പാടിൻ്റെ കുഞ്ഞമ്മ എന്ന് പറയുന്നത് ഒരു സങ്കല്പ ജീവിയാണ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കുഞ്ഞമ്മ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എസ്സെൻസിലുള്ള ആൾക്കാർക്ക് ഓരോ വെളിപാടുകൾ ഇറക്കി കൊടുക്കുകയാണ്. അതെന്ത് വെളിപാടുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതാചാര പ്രകാരം നടത്തിയ വിവാഹം അത് ന്യായീകരിക്കുന്ന വെളിപാടികൾ. ഇവരെന്ത് ചെയ്യും, ഇവരിത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. നാട്ടുകാർ പറയും സ്വാഭാവികമായിട്ട് എന്ത്, യുക്തിവാദികൾ അവസരവാദികളാണെന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ ഇങ്ങനെ 3-4 പേജിലെ എസ്സേസ് ഒക്കെ എഴുതിയിട്ട് ഇവർ പറയും അതെ, ഞങ്ങൾ അവസരവാദികളാണ്. അപ്പോൾ ഈ പുറത്തുള്ള ആൾക്ക്, വിശ്വാസികൾക്ക് അറിയില്ല യുക്തിവാദികളെ കുറേ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതൊക്കെ. ഇവർ നോക്കുമ്പോൾ എല്ലാവരും യുക്തിവാദികളാണ്. അപ്പോൾ യുക്തിവാദികൾ മുഴുവൻ എങ്ങനെയാണെന്നുള്ളൊരു, യുക്തിവാദികൾക്ക് മുഴുവൻ ആർദ്രത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണിത്. സ്വാഭാവികമായും നമുക്കൊക്കെ ദേഷ്യം വരും, നമ്മൾ പ്രതികരിക്കും. ഇപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ ലിഞ്ചിങ്, സൈബർ റേപ്പ് എന്നൊക്കെ വിളിക്കുകയാണ് അവർ. അപ്പം നമുക്കിങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ? അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതവും മതാചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ മതാചാരം തള്ളിപ്പറയാൻ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാതിരിക്കാൻ ഇവിടെ ആകെയുള്ള കൂട്ടരാരാ, യുക്തിവാദികളാണ്. അപ്പോൾ യുക്തിവാദികൾ തന്നെ ഈ മതാചാരങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ, ഈവൺ വേഴ്സ് അതിനെ ന്യായീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തതിനകത്ത് ബാക്കിയുള്ളത്? അപ്പോൾ ഈ വെളിച്ചപ്പാടിൻ്റെ കുഞ്ഞമ്മ ഇവർക്ക് കൊടുക്കുന്ന വെളിപാടികളുടെ സാമ്പിളാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. യുക്തിവാദി എന്നാൽ സ്വന്തം യുക്തിക്കനുസരിച്ച്, അവർ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റാണ്,
യുക്തിവാദി എന്നാൽ സ്വന്തം യുക്തിക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളെന്നാണ് അർത്ഥം. അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, ആ വ്യക്തിയുടെ ജീവിത രീതിയാണ്, ആ വ്യക്തിയുടെ സന്തോഷമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ യുക്തിവാദത്തിൻ്റെ നിർവചനം തന്നെ അവർ മാറ്റുകയാണ്. എന്തിന് ഈ നാണംകെട്ട കല്യാണം ന്യായീകരിക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ നിർവചനം വെച്ചിട്ട്, ഈ നിർവചനം വെച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും യുക്തിവാദികളാണ്. ഇപ്പോൾ ഒരു പ്രത്യേക മതവിശ്വാസി, ഇപ്പോൾ തല അഞ്ചു നേരം തറയിൽ കൊണ്ട് ചെന്നിരിക്കുന്ന ഒരു മതവിശ്വാസി, അയാളെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മേലെ എന്തോ അയാൾക്ക് കിട്ടുന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ അങ്ങനെ ചെയ്യുന്നത്? അതിനതിൻ്റെതായ യുക്തിയുണ്ട് അല്ലേ? അയാളുടെ യുക്തിക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. അയാളെ നമുക്ക് യുക്തിവാദി എന്ന് വിളിക്കാൻ പറ്റുമോ? അവരവരുടെ മതദൈവം മുന്നോട്ട് വയ്ക്കുന്ന പ്രതിഫലങ്ങൾ പ്രതീക്ഷിച്ചും ശിക്ഷകൾ ഭയന്നും ആണ് വിശ്വാസികൾ ഓരോന്ന് കാട്ടിക്കൂടുന്നത്. നമ്മളവരെ യുക്തിവാദി എന്ന് വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യുക്തി വെച്ച് ജീവിക്കലോ അല്ലെങ്കിൽ യുക്തി വെച്ച് ഇങ്ങനെ വാദിക്കലൊന്നുമല്ല. അത് നമുക്കറിയാം സയൻസിൻ്റെ ചിന്താരീതി, അത് ഇവിടെ സത്യം അന്വേഷിക്കുന്ന ഒരു എന്താ പറയുക, ആ ഒരു ചിന്താപദ്ധതിയാണ് യുക്തിവാദം. ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് യുക്തിവാദി. അല്ലാതെ സ്വന്തം യുക്തി വെച്ച് ജീവിക്കുന്ന ആളെന്നൊന്നുമല്ല അതിനർത്ഥം. ഇപ്പം യുക്തിവാദം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം എന്താന്നൊക്കെ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. ഇനി വേറൊരു നിർവചനം നോക്കുക. മറ്റുള്ളവരുടെ ലൈഫ് പ്രോജക്റ്റിനോടുള്ള പരമമായ ആദരവാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യതയും മാനവികതയും. ഈ നിർവചനം അനുസരിച്ചുള്ള മാനവികത ഇവർ മതവിശ്വാസികളോട് കാണിക്കാറുണ്ടോ? അത് രസം. ഇപ്പം ഞാനൊരു ടോക്ക് ഉണ്ടായിരുന്നു ശബരിമല വിഷയത്തിൽ. അപ്പോൾ യാതൊരു തരത്തിലുള്ള ബഹുമാനവും അർഹിക്കാത്തൊരു ജീവിയാണ് വിശ്വാസി എന്ന് പറയുന്ന ആൾക്കാരാണ് പറയുന്നത് മറ്റുള്ളവരുടെ ലൈഫ് പ്രോജക്റ്റിനോടുള്ള പരമമായ ആദരവാണ്. അപ്പോൾ എന്താ ഇവർക്ക് ലൈഫ് പ്രോജക്റ്റ് ഒന്നുമില്ല വിശ്വാസികൾക്ക്? അപ്പം അതുപോട്ടെ. ഇപ്പം കൂട്ടത്തിലല്ല യുക്തിവാദികൾ, ഇപ്പോൾ സംവരണം ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇവർക്ക് പുച്ഛമാണ്. ഇനി വേറൊരു വെളിപാട് സാമ്പിളാണ്. ഒരു സ്വതന്ത്ര ചിന്തകനെ സംബന്ധിച്ച് സ്വന്തം വിവാഹത്തിന് മതപരമായ ചടങ്ങുകൾ ചെയ്താലില്ലെങ്കിലും ഒരുപോലെയാണ്. ഇദ്ദേഹത്തിന് അങ്ങനെയായിരിക്കാം, പക്ഷെ എന്തിനാണ് ഇദ്ദേഹം യുക്തിവാദികളെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്നത്? ഇദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഇനി കല്യാണം എന്നാൽ രണ്ട് വ്യക്തികളുടെയും വിശ്വാസികളായ അവരുടെ കുടുംബങ്ങളും തമ്മിലുള്ള ഒത്തുചേരലാണ്. ഭൂരിഭാഗം മതവിശ്വാസികളായ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ അവിടെ മറ്റുള്ളവരുടെ സന്തോഷം ഹനിക്കാതിരിക്കുക തന്നെയാണ് ഒരു സ്വാതന്ത്ര്യം ചെയ്യേണ്ടത് പറയാണ്. അങ്ങനെയാണെങ്കിൽ ബഹുഭൂരിപക്ഷം മതവിശ്വാസികളെ ഈ രാജ്യത്ത് ഈ ആൾക്കാരുടെ സന്തോഷം ഹനിക്കാതിരിക്കാൻ നമ്മൾ യുക്തിവാദം പറയാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഒരു മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഇറക്കുന്നുണ്ട് ഈ വെളിപാടുകൾ. ചോദിക്കുന്നു, വൈ ആർ സം റേഷണലിസ്റ്റ് സോ റിഡിക്കുലസ് ഇനഫ് ടു മോക്ക് അതർ റേഷണലിസ്റ്റ് പേഴ്സണൽ ചോയ്സസ് ഓവർ ടേക്കിംഗ് പാർട്ട് ഇൻ റിലീജിയസ് ഫെസ്റ്റിവൽസ് ഓർ ഹാവിങ് എ റിലീജിയസ്ലി ഡെക്കറേറ്റഡ് മാരേജ് ഫംഗ്ഷൻ. ഒരു മതപരമായിട്ട് ഇങ്ങനെ വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്? അല്ല, അതിനെന്താണ് ഇത്രയ്ക്ക് പരിഹസിക്കാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെ ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റോളും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം വെച്ചാൽ, ഇപ്പോൾ മദ്യവിരുദ്ധ പ്രവർത്തകർ, അവർ രണ്ട് പെഗടിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളുടെ റോളുമില്ലേ? അതുപോലെ പരിസ്ഥിതിവാദം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നു എന്നായിരിക്കും, അവർ നമ്മളുടെ റോളില്ലേ? ഇപ്പോൾ കമ്മ്യൂണിസം പറഞ്ഞ് നടക്കുന്ന ഒരാൾ, അയാൾ ബൂർഷ്വാസിക്ക് ദാസി വേല ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവരുടെ റോളില്ലേ? ഇപ്പോൾ പശുരാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, അയാൾ എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ ഉള്ളിക്കറി കഴിച്ചെന്ന് പറഞ്ഞേ, നമ്മളവരുടെ റോളൊന്നില്ലേ? അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ എടുത്ത് ട്രോളും. ഇത് മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇനി ഇതൊരു കോൺവെർസേഷൻ രീതിയിലാണ് വരുന്നത്. അടുത്തൊരു വെളിപാട്, ഒരു വിശ്വാസിയും യുക്തിവാദിയും തമ്മിലുള്ള ഒരു സാങ്കല്പിക കോൺവെർസേഷൻ. ഇപ്പോൾ വിശ്വാസി പറയുന്നു, പ്രസംഗം മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കുരു തൊട്ട് കല്യാണം കഴിച്ചു. അപ്പോൾ യുക്തിവാദി, മാസ ഡയലോഗാണ്, കുരു തൊട്ട് കല്യാണം കഴിക്കരുന്ന് പ്രസംഗിച്ചോ? അല്ല, ഇതെന്ത് ന്യായമാണ്? ഇപ്പം ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എൻ്റെ ഒരു നാലഞ്ച് ടോക്കുണ്ട്, പിന്നെ എനിക്കൊരു അഞ്ചാറ് ബ്ലോഗുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റ് ചെയ്താറ്. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ത് സന്ധ്യാനാമം ചൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ വൈകിട്ട് സന്ധ്യാനാമം ചൊല്ലി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇനി അടുത്തത്, യുക്തി എന്നൊരു കാര്യം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാതെ മറ്റുള്ളവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഈടെയായി യുക്തിവാദി ചമഞ്ഞ് നടക്കുന്നത് കാണുന്നു. അപ്പോൾ ഞാനീ പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ ഈ ടോക്കിന് വേണ്ടി ഇങ്ങനെ സ്ലൈഡ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, യുക്തി എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയില്ല.
ഞാനത് വിട്ടുപോയി. സ്ലൈഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഞാനത് വിട്ടുപോയി. ഞാൻ എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പുള്ളിയുടെ പ്രൊഫൈലിൽ നിന്ന് നോക്കിയപ്പോഴേ എനിക്ക് അതിന് ഉത്തരം കിട്ടി. ഇതിനാണ് യുക്തി എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ റിസോഴ്സ് പേഴ്സൺസിൻ്റെ റിസോഴ്സ് പേഴ്സൺ അല്ല, ഇത് വേറെ ആളുടെ കല്യാണമാണ്. ഇവന്മാരൊക്കെ ഇങ്ങനെയാണ്, പറച്ചൽ തന്നെയുള്ളൂ. അപ്പം ഇതിനാണ് ഈ ന്യായീകരിച്ചും എഴുതുന്നത്. ഇയാളുടെ കല്യാണമാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട്, അതിനാണ് ഈ പോസ്റ്റ് എഴുതിയത്. യുക്തി എന്ന് പറയുന്ന കാര്യം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ഇപ്പം യുക്തി എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ആളല്ലോ. ഞാൻ ചോദിച്ചു, സ്ത്രീധനം വാങ്ങുന്നതിൽ പ്രശ്നമുണ്ടോ? അപ്പം ധനം കിട്ടുക എന്നുള്ളതല്ലേ യുക്തി, ധനം കിട്ടാതിരിക്കുന്നതിൽ. അപ്പോൾ ആൾ പറയുന്നത്, വേർ ദെയർ ഇസ് ഫോഴ്സ് ഓർ കൊയേഷൻ, യെസ് അല്ലേ, നിങ്ങൾ നിർബന്ധിച്ച് വാങ്ങുകയാണെങ്കിൽ ഓക്കെ അത് പ്രശ്നമാണ്. ആൻഡ് ഈവൺ ഇഫ് ദർ ഈസ് നൺ, ഇറ്റ് ഇസ് എ റെമനന്റ് ഓഫ് എ റിഗ്രസീവ് ഓർ പാട്രിയാർക്കൽ ഐഡിയ. അപ്പോൾ ഫോഴ്സ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടതല്ല, മേടിക്കേണ്ട കൊടുക്കേണ്ടതല്ല പറയുന്നത്. ഫോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു റിഗ്രസീവ് അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ മതാചാര പ്രകാരമുള്ള വിവാഹ ചടങ്ങിൽ താലി, കുറി, നിറവറ, നിലവിളക്ക്, ഇതൊന്നും ഈ പാട്രിയാർക്കൽ റെമനൻസ് അല്ലേ, അല്ലെങ്കിൽ ഒരു റിഗ്രസീവ് സൊസൈറ്റി റെമനൻസ് അല്ലേ? ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറയണ അങ്ങനെ അവിടെ നിന്നില്ല. ഞാൻ ചോദിച്ചു, ഒക്കെ മാറ്റി നിർത്താം, ഒക്കെ മാറ്റി നിർത്താം. ഇപ്പം ഈ താലി എന്ന് പറയുന്ന സാധനം, അതുപോലും ഒരു പാട്രിയാർക്കലായിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് തോന്നില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു പുള്ളി പറയുന്നില്ല, നമുക്ക് പിന്നെ ഇവരുടെ അടുത്ത് എന്താ സംസാരിക്കണല്ലോ, ഞാൻ നിർത്തി കോൺവെർസേഷൻ. ഇവർക്ക് പിന്നെ എന്തോ ആവാലോ. ഇനി അടുത്തൊരാൾ പറയാണ്, ഭാവിയിൽ നിരീശ്വരവാദി ആകുമെന്നറിയാതെ നിലവിളക്കിന് മുമ്പിൽ കസവും മുണ്ടും ഉടുത്ത് ആചാരപരമായി വിവാഹം കഴിക്കാതിരിക്കുന്ന ഞാൻ. നിങ്ങൾ പ്രേമല സിനിമ ഉണ്ടോ, അതിനകത്തൊരു സീനുണ്ട്, ഐ എം കമ്മിറ്റഡ് എന്ന് പറയുന്നു കാർത്തിക. അപ്പോൾ അമൽ ദേവ്സ് പറയുന്നുണ്ട്, സീ നോ വൺ കേസ്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വിശ്വാസിയായിരുന്ന കാലത്ത് ഇങ്ങനെ ആ രീതിയിൽ കല്യാണം കഴിച്ചു, ആര് കയറുന്നു? യുക്തിവാദികൾ അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ പ്രശ്നമുള്ളൂ. പിന്നെ ഇയാൾ പറയുകയാണ്, മക്കളെ കല്യാണം കഴിഞ്ഞ് നിരീശ്വരവാദി ആകുന്നതാണ് സേഫ്, അല്ലെ പെണ്ണ് കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വന്നേനെ. ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? എനിക്ക് 33 വയസ്സായി. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മതാചാരങ്ങളൊന്നും ഇല്ലാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ മുന്നേറിയിരിക്കുന്നുണ്ട്. അന്ന് അവർക്കത് സാധിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം അത് അത്ര ഈസി ആയിരിക്കും കമ്പാരിറ്റീവ്ലി. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഈ യുക്തിവാദത്തിന് ഇത്രയും പോപ്പുലാരിറ്റി, ഇത്രയും ഒരു ആക്സെപ്റ്റൻസും ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏത്, ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് എനിക്കറിയില്ല. നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ഒരു മാട്രിമോണി പോലുണ്ട്, സെക്യുലർ മാട്രിമോണി. അപ്പോഴാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി പുള്ളി അത് കഴിഞ്ഞിട്ട് ഈ നിലവിളക്കിനെ കുറിച്ചൊരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പോസ്റ്റ് ഒക്കെ എഴുതിണ്ടായിരുന്നു. നിലവിളക്ക് എന്ന് പറയുന്ന ഒരു മതചിഹ്നം അല്ലാതെ ഒരു സാംസ്കാരിക ചിഹ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തൊരു ഒരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഏതോ ഒരു സാംസ്കാരിക വേദിയിൽ നിലവിളക്ക് കൊളുത്താതെ മാറി നിന്ന മുസ്ലിം ലീഗ് MLA അത് ചെയ്യാത്തത് തൻ്റെ മതവിശ്വാസ പ്രകാരം ശിർക്കാണ് എന്ന് കരുതിയിട്ടാണ്. ഇതേ നിലപാട് തന്നെ യുക്തിവാദിയും സ്വീകരിക്കുമ്പോൾ യുക്തിവാദം ഇസ്ലാം പോലെ മറ്റൊരു എക്സ്ക്ലൂസീവ് മതമായി മാറുന്നു എന്ന് വേണം കാണാൻ. പുള്ളി പറയാണ്, ഇപ്പോൾ ഒരു നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു മുസ്ലിം, ഒരു ഇസ്ലാം മതവിശ്വാസി അയാളുടെ വിശ്വാസ പ്രകാരം മാറി നിൽക്കുന്നു എന്നായിരിക്കും. അപ്പോൾ അതേ കാര്യം തന്നെ ഒരു യുക്തിവാദി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിനെ പോലെ യുക്തിവാദം മറ്റൊരു മതമാകുന്നു എന്നുള്ള ഈ ഏകദേശം അർത്ഥം അല്ലേ? പുള്ളി നമുക്കിട്ട് വെച്ചതാണ്, പക്ഷെ അത് കൊണ്ടത് ഇദ്ദേഹത്തിനാണ്, രവി സാറിനാണ്. ഞാനിത് ആളുടെ പോസ്റ്റിൽ കമൻ്റായിട്ട് കൊണ്ടുപോയിട്ടു, ഇദ്ദേഹത്തെ പോലുള്ള അല്ല യുക്തിവാദത്തെ ഇസ്ലാം പോലെ മതമാക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടെത്തി, നമ്മളവരൊക്കെ ഒഴിവാക്കി പോകേണ്ട സമയം അതിക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കമൻ്റ് ഇട്ടു. പുള്ളി അതിൻ്റെ കീഴേ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പോസ്റ്റ് മുക്കി. അടുത്തത്, നിങ്ങൾ കറകളഞ്ഞൊരു യുക്തിവാദി, ഇത് അവരെ പോസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കറകളഞ്ഞൊരു യുക്തിവാദി, യുക്തിവാദത്തിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രമുഖൻ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വിമാനം തീവ്രവാദികൾ റാഞ്ചുന്നു. ഒരു എന്താ പറയുക, തോട്ട് എക്സ്പെരിമെൻ്റാണ്. ഒരു തീവ്രവാദി നിങ്ങളുടെ അടുത്ത് വന്ന് അടിമുടി നോക്കുന്നു. നിറയെ ഉണ്ടയുള്ളൊരു തോക്ക്, കാഞ്ചി വലിക്കാൻ വെമ്പുന്ന മനസ്സ്. നീ നിരീശ്വരവാദി അല്ലടാ തെണ്ടി, അയാൾ നിങ്ങളെ നോക്കി അലറുന്നു. അതെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു രക്തസാക്ഷിയാകുമോ, അതോ വിശ്വാസിയായി അഭിനയിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു അവസരവാദിയാകുമോ? കമ്പാരിസൺ നോക്കണേ, മതപരമായിട്ട് കല്യാണം കഴിച്ചതും
അല്ല പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇങ്ങനെയാവും കല്യാണം നടന്നിട്ടുണ്ടാവുക. പെണ്ണിൻ്റെ അച്ഛൻ ആ നിനക്ക് മതപരമായിട്ട് കല്യാണം കഴിക്കും. പിന്നെ ഒരു പറയുന്നുണ്ട്, കേരളത്തിൽ യുക്തിവാദം പാർട്ടി പണിയാണ്, ജാതിപ്പണിയാണ്, മതപ്പണിയാണ്, ഈ പണിയുണ്ട്. ഈ പണി എന്ന് വെച്ചാൽ സോഷ്യൽ ലിഞ്ചിങ്. നമ്മളിങ്ങനെ പറയില്ലേ, അതായത് പറച്ചിലും പ്രവൃത്തി വന്നാൽ അവിടെ നിന്ന് ആ പറയുന്നതിനെയാണ് ഈ പറയുന്നത് സോഷ്യൽ ലിഞ്ചിങ്. ലിഞ്ചിങ് അല്ല ഇത്, സൈബർ റേപ്പ് ആണെന്നാണ് പറയുന്നത്. എന്ത് പറയുന്നത്, എസെൻസ് ഒരു യുക്തിവാദ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ പടം മടക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് യുക്തിവാദ പ്രസ്ഥാനം ബിക്കോസ് ദിസ് ഇസ് വാട്ട് ദേ ഡു. ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, എസെൻസ് ആരിപ്പോൾ അവർക്ക് യുക്തിവാദി എന്ന് സ്വയം വിളിക്കാൻ വലിയ താല്പര്യമില്ലാന്ന്. ഇനി എസെൻസ് ആരെങ്കിലും ഇതുപോലെ ലിഞ്ച് ചെയ്താൽ ഐ വിൽ ബി അഗെയിൻസ്റ്റ് ഇറ്റ്. പുള്ളി പറയാണ്, ഇപ്പോൾ ഇദ്ദേഹം യുക്തിവാദം പാർട്ടി പണിയാണ്, ജാതിപ്പണിയാണ്, ഈ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ജാതി സംവരണം ജാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്ന ആൾക്കാർ ഉദ്ദേശമാണ് ഈ ജാതിപ്പണിയാണെന്ന് പുള്ളി പറയുന്നത്. പാർട്ടി പണിയാണെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ കേരള യുക്തിവാദി സംഘം അതൊക്കെ ആണ് ഉദ്ദേശിച്ചതെന്ന് പുള്ളി നമുക്ക് മനസ്സിലാവും. ഈ പണി നമുക്ക് മനസ്സിലായി, ഓക്കെ. പക്ഷെ എന്താണ് ഈ മതപ്പണിയാണെന്ന് പറയുന്നത്? ഇപ്പം മതപരമായി കല്യാണം കഴിക്കുന്നതിനെ ന്യായീകരിച്ച് മെഴുകലാണ് പുള്ളി ഉദ്ദേശിച്ചത് തന്നെ, കറക്റ്റാണ്, മതപ്പണിയുമാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, എസെൻസ് ആരെങ്കിലും ഇതുപോലെ ലിഞ്ച് ചെയ്താൽ ഐ വിൽ ബി അഗെയിൻസ്റ്റ് എന്ന്. അപ്പം ഇത് യുക്തിവാദ മണ്ഡലത്തിലായത്തെ സംഭവമൊന്നും അല്ലത്, ഇതിന് മുമ്പ് ഇങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെ ലിഞ്ചിങ് നടന്നിരുന്ന സമയത്ത് ഇദ്ദേഹം എന്താ ചെയ്തിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ഒരു പുനർവായന അങ്ങനെ ഒരു ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ലേഡി. അപ്പോൾ അവരുടെ കല്യാണം ഇതുപോലെ നിലവിളക്കും നിറവറയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ എസെൻസിൻ്റെ എതിർ ഗോത്രക്കാര് വേറെ ടീം യുക്തിവാദികളാണ്. അപ്പോൾ എസെൻസ് എന്താ ചെയ്തതെന്ന്, എസെൻസ് എന്താ അന്ന് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവിതാ ഇവിടെ. നിങ്ങളാ പോസ്റ്റർ നോക്കുക, എസെൻസ് ആനുവൽ മീറ്റ്, ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ലിറ്റ്മസ്, ലിറ്റ്മസ് 2018, അതിൻ്റെ പോസ്റ്റർ, ഇൻവിറ്റേഷൻ പോസ്റ്ററാണ് ഈ കാണുന്നത്. അതിനകത്ത് നിലവിളക്കും നിറവറയൊക്കെ വെച്ച് ട്രോൾ ചെയ്യാണ് ഇവർ പറയുന്ന സൈബർ ലിഞ്ചിങ്, സൈബർ റേപ്പ്. അപ്പോൾ ഇത് ഞാനുണ്ടാക്കിയ പോസ്റ്ററാണ്. ഞാൻ ആ സമയത്ത് എസെൻസിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. അന്ന് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഈ പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരും വന്ന് പറഞ്ഞില്ല, എന്ത്, മറ്റുള്ളവരുടെ ലൈഫ് പ്രോജക്റ്റിനോടുള്ള പരമമായ ആദരമാണ് സ്വാതന്ത്ര്യം എന്താണെന്നും, അല്ലേ, ഞങ്ങളിതിനെ അഗെയിൻസ്റ്റാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ചെയ്യുമ്പോഴാണ് ഇവരിങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നത്. കേട്ടില്ലേ, ഞങ്ങളിട്ട വള്ളി കളസം, അല്ല ഞങ്ങളിട്ട പറമ്പുട, നിങ്ങളിട്ട വള്ളി കളസം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരിപ്പോൾ ഈ പറയുന്ന ഡയലോഗ് അടിക്കില്ലേ, അത് ഈ ഇപ്പോൾ വന്ന പിള്ളേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിശ്വസിക്കും. നമ്മളിതൊക്കെ കണ്ടിട്ടില്ലല്ലേ. ജാതിക്കെതിരെ സംസാരിക്കുകയും ജാതി സംവരണം വാങ്ങുകയും ചെയ്യുന്ന യുക്തിവാദികളോട് ഇവർ ചോദിക്കുക എന്താണെന്നറിയോ, എന്തിനാടാ ചക്കരെ നീയൊക്കെ യുക്തിവാദിയായിരുന്ന, അത് ഏറെ ഇരട്ടത്താപ്പല്ലേ എന്നാ അവർ പറയുന്നത്. അപ്പോൾ അതേപോലെ മതത്തിനെതിരെ സംസാരിക്കുകയും മതാചാര പ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്യുന്ന യുക്തിവാദികളെ, അപ്പം നമ്മളിതുപോലെ ട്രോൾ ചെയ്യുന്ന സമയത്ത് ഇവർ തന്നെ പറയുന്നതാ, നമ്മളെ സോഷ്യൽ ലിഞ്ചേഴ്സ്, സൈബർ റേപ്പിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുകയാണ്. ഇതെന്ത് നിലപാടത്? 24 ന്യൂസിലെങ്ങാണ്ട് ജനകീയ കോടതി പരിപാടിയിൽ രവീന്ദ്ര സാറും മറ്റേ രാഹുൽ ഈശ്വറും തമ്മിലുള്ളൊരു ചർച്ച. അപ്പോൾ അതിനകത്ത് രവീന്ദ്ര സാർ ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഐ എം എ ബ്ലഡി അത്തിയസ്റ്റ്. അപ്പോൾ വലിയ രീതിയിൽ ഇവർ ആഘോഷിച്ചൊരു സംഭവമാണ് ആ ഒരു ബ്ലഡി അത്തിയസ്റ്റ് ലേബൽ. എന്നിട്ട് ഇവർ ആ പേരിൽ എന്താണ് ടീഷർട്ട് ഉണ്ടാക്കുന്നു, ഫേസ്ബുക്ക് പേജുകളുണ്ടാക്കുന്നു, ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ടാക്കുന്നു. ഇവർ സ്വയം വിളിക്കുന്നത് അങ്ങനെയാണ് ബ്ലഡി അത്തിയസ്റ്റ്. അപ്പോൾ ബ്ലഡി ഒരാൾ ബ്ലഡി അത്തിയസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുക, സാധാരണ അത്തിയസ്റ്റ് അല്ല, കുറച്ചുകൂടെയൊക്കെ കൂടിയ എന്താണ് ആദർശ ധീരതയുള്ള ആൾക്കാരാണെന്നല്ല നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവരുടെ ബ്ലഡി അത്തിയസ് എന്ന് പറയുന്നത് ഒരു ടിൻഡുമോൻ ജോക്കുണ്ട്, ഡുണ്ടുമോളെ സിനിമയ്ക്ക് വിടുന്നില്ല അച്ഛൻ. അപ്പോൾ ഡുണ്ടുമോളെ ടിൻഡുമോൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ടിൻഡുമോൻ പറയും, തീകോളങ്ങൾ പാഞ്ഞു വന്നാലും കൊടുങ്കാറ്റ് വീശി അടിച്ചാലും നിന്നെയും കൊണ്ട് നാളെ ഞാൻ സിനിമയ്ക്ക് പോയിരിക്കും. അപ്പോൾ ഡുണ്ടുമോള് ചോദിക്കും, അപ്പം നാളെ വരുമല്ലേ? അപ്പോൾ ടിൻഡുമോൻ പറയും, നോക്കട്ടെ, മഴയില്ലെങ്കിൽ വരാൻ. ഇവന്മാരെ ബ്ലഡി എത്തിയസം അത് ഇത്രയേ ഉള്ളൂ, ഇവന്മാർ കുറേ ഡയലോഗടി മാത്രമേ ഉള്ളൂ. സി, നമ്മളുടെ വാക്കുകളേക്കാൾ, നമ്മളുടെ എന്താ പറയുക, സംസാരത്തേക്കാളും കൂടുതൽ സംസാരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളാണ്. അപ്പോൾ ഇപ്പോൾ ഒരാളുടെ വിവാഹം, ഒരു യുക്തിവാദിയുടെ വിവാഹം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ നോക്കിക്കാണുന്നൊരു പരിപാടിയാണ്. നമുക്ക് സമൂഹത്തിന്
ആ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ കോംപ്രമൈസ് കാണിക്കുന്നത് പോട്ടെ, അതിനെ ന്യായീകരിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ ടോക്കിന് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നാഗേഷ് ചേട്ടനെ വിളിക്കുന്ന സമയത്ത് ഞാനും വിളിച്ച് ഞാൻ എന്തായിരിക്കും ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ പക്ഷെ എനിക്കൊരു ഞാൻ എന്തായാലും ടോക്ക് കമ്മിറ്റ് ചെയ്തു, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഇവർ ഇനിയും ഇതുപോലെ ന്യായീകരിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറയുന്നുള്ളത്. ഞാൻ ശരി, ഞാൻ ടോക്ക് ചെയ്യാമെന്ന് നാഗേഷൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ ഇറക്കിയ ഈ ടോക്കിൽ പ്രസൻറ്റേഷനിൽ കാണിച്ച വെളിപാടുകളുണ്ടല്ലോ, അതിനകത്ത് 99% ഞാൻ ഈ ടോക്ക് കമ്മിറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ളതാണ്. എനിക്കറിയാവും അവർ ന്യായീകരിക്കും എന്നുള്ളത്. ശരിക്കും ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫ് പ്രോജക്റ്റിനോടുള്ള എൻ്റെ പരമമായ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എന്നെ ഒരു ടോക്കിന് ക്ഷണിച്ച നാസ്തിക് നാഷനും ഇവിടെ ടോക്ക് കേൾക്കാൻ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും എനിക്ക് യോജിപ്പില്ല. കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാരേജ് നടക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഭൂരിപക്ഷവും, അതായത് 99.99% വിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ജോബ് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് നിരീശ്വരവാദികളെ കെട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിരീശ്വരവാദി ഇതെല്ലാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം നോക്കാം. ഞാനെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സി എ ചാർട്ടർ അക്കൗണ്ട്സ് പാസ്സായപ്പോഴെന്ന് വെച്ചാൽ വീട്ടിൽ ഇച്ചിരി നല്ല ദാരിദ്ര്യമുള്ള ഫാമിലിയിലായിരുന്നു. ഒരു പാസ്സാകാനും മറ്റുമൊക്കെ എനിക്ക് ബുക്ക് വാങ്ങിക്കാനും ഇതൊക്കെ എൻ്റെ എന്ന് വെച്ചാൽ ഒരു 29-30 അടുപ്പിച്ചാണ് ഞാൻ സി എ പാസ്സായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷിക്കുകയെന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് അന്വേഷിച്ചു. അവിടെ ഒരു യുക്തിവാദിയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അവസാനം എൻ്റെ അതായത് ഏകദേശം 29 വർഷം മുമ്പാണ് അന്ന് ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ കുറി തൊടലില്ല അങ്ങനെ ഒരുപാട് ആദർശപരമായിട്ട് നടക്കുന്ന ഒരു സമയത്താണ് അവസാനം എൻ്റെ ഭാര്യയായിട്ടതായി. അപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പൂജ പാടില്ല, വാദ്യങ്ങൾ പാടില്ല ഇത്രയും. പിന്നെ അവരുടേതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കെട്ടുതാലിയെങ്കിലും വേണം. അത് കെട്ടുതാലി ഇട്ടില്ലെങ്കിൽ ഭാര്യയ്ക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങറ്റം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്ന ഭൂമി ഇടിഞ്ഞു വീഴുമെന്നുള്ള ഒരിതാണ്. അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അതായത് നമ്മളൊരു ഇതായിട്ട് നോക്കുമ്പോഴത്തേക്കും മാരേജ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റാണ്. അവിടെ എല്ലാം എൻ്റെ 100% എൻ്റെ ആവശ്യങ്ങൾ തന്നെ അംഗീകരിക്കണമെന്ന് ശരിയല്ല. ഏതൊരു കോൺട്രാക്റ്റിലും അവരുടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട്. നമ്മളൊരു ബിസിനസ് പോലെ ആണെങ്കിൽ തന്നെ ഇത് കല്യാണത്തിന് നോക്കുമ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട്. അവരുടെ കുറേ അവരുടെ ഈ ഒരു ആവശ്യം ഒഴികെ ബാക്കിയവരൊന്നും സംഭവിച്ചില്ല. അപ്പം അതുപോലെ ഇപ്പം ഞാനും അങ്ങനെ ചെയ്തിട്ടാണ് വന്നത്. ഇപ്പം അടുത്ത ഇത് ഞാൻ വിദേശത്തും മറ്റ് ദൂര സ്ഥലത്തും ആയതുകൊണ്ട് എൻ്റെ മോനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ മോനും ഏകദേശം ഒരു ദൈവവിശ്വാസ ഇതിലാണ് വന്നത്. ഇപ്പോൾ അവൻ്റെ മാരേജ് വന്നപ്പോൾ അവനെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ആചാരങ്ങളും എല്ലാം നോക്കണം, ഇത് മറ്റ് കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എന്നെ ആ ചടങ്ങിലൊന്നും വിളിക്കരുത്, എനിക്ക് അങ്ങോട്ടില്ല. നിനക്ക് വിശ്വാസം, നിന്റെ വിശ്വാസം ഞാൻ മാനിക്കുന്നുണ്ട്, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ വിശ്വാസം നീ മാനിക്കണം. എനിക്ക് വിശ്വാസമില്ല, ഞാനിതിൽ മാനിക്കുക, ഞാൻ വേറെ എല്ലാത്തിലും പങ്കെടുക്കാം, പക്ഷേ ഈ ഒരു മതപരമായിട്ടുള്ള ചടങ്ങ് മാത്രം ഞാൻ പങ്കെടുക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിനപ്പുറം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ താങ്കൾ പറഞ്ഞ ഇതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ലെന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ 10-20 വർഷം മുന്നത്തെ കാര്യമല്ലേ സാർ പറഞ്ഞത്? സി, ഇപ്പം എൻ്റെയും കുറേ കൂട്ടുകാർ യുക്തിവാദികൾ ഇത് ഗ്രൂപ്പിനകത്ത് ഇപ്പം എൻ്റെ കൂടെ ഇതിനകത്തേക്ക് വന്ന കുറേ ആൾക്കാരൊക്കെ മതപരമായിട്ട് എന്നെ കല്യാണം കഴിച്ച് പോയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്താ പറയുക, അവർ പരമാവധി ശ്രമിച്ചു അവർ ഈ ചടങ്ങുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മതം അത്രയും ശക്തമായതുകൊണ്ടതിന് എന്താ പറയുക, ആ ഒരു പോരാട്ടത്തിൽ തോറ്റുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ പക്ഷേ ഒരിക്കലും അതിനെ ന്യായീകരിച്ച് വന്നിട്ടില്ല. നമുക്കത് മനസ്സിലാവും, ആ ഒരു ഫൈറ്റിൽ തോറ്റ് പോയ ആൾക്കാരെ നമുക്കത് മനസ്സിലാവും. ഇതിവിടെ അതല്ല നടക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൻ്റെ കാര്യം പറയുവാണ്. ഇപ്പോൾ
സാധാരണ ഒരു വ്യക്തി, ഇപ്പം അത്ര ഫേമസ് അല്ലാത്ത ഒരാളെന്ന് വിചാരിക്കും. അയാൾ ടോക്കുകളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊന്നും അത്ര അങ്ങനെ ആക്റ്റീവായിട്ടൊന്നും അല്ല. ഇപ്പം നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും അറിയില്ല എന്നായിരിക്കും വ്യക്തിവാദി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനൊരു വിവാഹാലോചന വരുന്ന സമയത്ത് ഇയാൾക്ക് വലിയ ബാർഗെയിനിങ് പവർ ഉണ്ടാവില്ല അവിടെ. പക്ഷേ ഇവരങ്ങനെയല്ല, എത്രയോ ടോക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇഷ്ടംപോലെ കാണാം, ഫേസ്ബുക്കിൽ കാണാം, ഈവൻ ചാനൽ ചർച്ചകളിൽ വരെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇവർക്കറിയാം, ഇവരുടെ വീട്ടുകാർക്കറിയാം, പെൺവീട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം ഇദ്ദേഹം യുക്തിവാദിയാണെന്നുള്ള കാര്യം. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ശരിക്കും അവിടെ ഒരു വോയിസ് ഉണ്ട് പറയാം. ഇപ്പം എൻ്റെ കാര്യം വന്ന സമയത്ത് ഞാൻ ഇത്ര ഫേമസ് ഒന്നുമല്ല, സ്റ്റിൽ എൻ്റെ കാര്യം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചെറിയ രീതിയിലാണെങ്കിലും അറിയപ്പെടുന്നൊരു യുക്തിവാദിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്ത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അവർ സമ്മതിച്ചു. നമുക്കങ്ങനെ ആവശ്യം അല്ലേ? നമുക്കങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയും നേടിയെടുക്കും, നടത്തിയെടുക്കും. ഇപ്പോൾ എന്നെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എന്നെക്കാട്ടൊക്കെ എത്രയോ പോപ്പുലറായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ അത് ശരിക്കും അത് ഭയങ്കര നിരാശ, എന്താ പറയുക, ആ ഒരു നിരാശയുടെ പുറത്താണ് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യുന്നത്. സി, നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ. ഇപ്പോൾ മതത്തിനെതിരെ കലഹം ചെയ്യാൻ നമ്മൾ മാത്രമേ, യുക്തിവാദികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ യുക്തിവാദികൾ തന്നെ ഇങ്ങനൊരു നിലപാടെടുത്ത് എന്തായിരിക്കും അവസ്ഥ? പൊരുതി തോൽക്കുക, അതല്ല, അത് നമുക്ക് മനസ്സിലാവും. ഇതല്ല, ഇവർ പൊരുതൊന്നുമില്ല എന്നിട്ട് അതിനെ ന്യായീകരിക്കുക, അത് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് വിഷയം.